നമ്മളുടെ സുന്ദരമായ ഭൂമിയിൽ എത്ര തരം ജീവികളാണുള്ളത്? അതിൽ തന്നെ കണ്ടുപിടിക്കാത്ത ജീവികൾ എന്ന് പറയുന്നത് കണ്ടുപിടിക്കപ്പെട്ട ജീവികളെക്കാൾ കൂടുതലാണ്. ഇതിൽ ചില വിരുദ്ധന്മാരായ ജീവികൾക്ക് ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ശാസ്ത്രജ്ഞന്മാരെ പോലും അത്ഭുതപ്പെടുത്തി കളയുന്ന പോലെയുള്ള ചില സ്വഭാവങ്ങളാണ് ഈ ജീവികൾക്കുള്ളത്. അങ്ങനെ വിചിത്രമായി പെരുമാറുന്ന 5 ജീവികളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എൻ്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നോളജ് ഇൻ മലയാളം. നമ്പർ 1, ഷ്രിങ്കിംഗ് ഫ്രോഗ് അല്ലെങ്കിൽ ചുരുങ്ങുന്ന തവള. നമ്മൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ മനുഷ്യരായാലും മറ്റ് ജീവികളായാലും സമയം പോകുന്നതിനനുസരിച്ച് പ്രായം കൂടുകയും വലിപ്പം കൂടി വരികയുമാണ് ചെയ്യാറ് അല്ലേ? എന്നാൽ സൗത്ത് അമേരിക്കയിൽ കണ്ടുവരുന്ന പാരഡോക്സിക്കൽ ഫ്രോഗ് എന്ന് പറയുന്ന ഇനം തവളകൾക്ക് മറ്റൊരു സവിശേഷതയാണുള്ളത്. പാരഡോക്സിക്കൽ ഫ്രോഗ്സിൻ്റെ വളർച്ച എന്ന് പറയുന്നത് സാധാരണ തവളകളേക്കാൾ വളരെയധികം വ്യത്യസ്തമാണ്. സാധാരണ തവളകളുടെ പോലെ തന്നെ മുട്ടയിട്ടാണ് ഇവരും ജനിക്കുന്നത്. അതിനുശേഷം മുട്ടയിൽ നിന്ന് ഇവർ വാൽമാക്രികളായിട്ട് പുറത്തു വരും. ഈ വാൽമാക്രികൾ വളർന്ന് വളർന്ന് ഏകദേശം 11 ഇഞ്ചോളം എത്തും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാൽമാക്രികളാണ് ഈ ഇനം തവളകൾ. അതിനുശേഷം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വാൽമാക്രിയിൽ നിന്ന് തവളയായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യാറുള്ളത്. പാരഡോക്സിക്കൽ ഫ്രോഗ്സും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ സമയത്തിനനുസരിച്ച് ഇവർ ചുരുങ്ങി വരികയാണ് ചെയ്യുക. അതായത് ഈ 11 ഇഞ്ച് സൈസുള്ള വാൽമാക്രിയിൽ നിന്ന് തവളയാകുമ്പോഴേക്കും അവർ ചുരുങ്ങി ചുരുങ്ങി ഏകദേശം 3 ഇഞ്ചോളം എത്തും. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ റിവേഴ്സായിട്ട്, അതായത് വളരെ തോറും വലുതാകാതെ ചെറുതായി ചെറുതായി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രലോകത്തിന് ഇതുവരെയും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. നമ്പർ 2, കോഴികളെ തിന്നുന്ന പശു. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? പക്ഷേ ഗതികെട്ടാൽ പശു കോഴിയെ തിന്നും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേൾക്കാനും കാണാനും റെഡി ആയിക്കോളൂ. പശു എന്ന് പറയുന്നത് ഒരു സസ്യബുക്കാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് മാംസം തിന്നില്ല, സസ്യങ്ങൾ മാത്രമേ കഴിക്കൂ. പക്ഷേ ഇന്ത്യയിലെ ഒരു ഫാമിൽ നിന്നുള്ള ലാൽ എന്ന് പറയുന്ന പശുവിൻ്റെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഒരു മാസത്തിനിടയ്ക്ക് ഏകദേശം 48 പക്ഷികളെയാണ് ലാൽ എന്ന് പറയുന്ന ഈ പശു തിന്നത്. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? പക്ഷേ വീഡിയോ കണ്ടാൽ വിശ്വസിക്കാതെ എന്ത് ചെയ്യും? ശാസ്ത്രജ്ഞർ ഇതിന് നൽകുന്ന വിശദീകരണം എന്താണെന്ന് വെച്ചാൽ, പശുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സസ്യാഹാരികളായ ജീവികളുടെ ശരീരത്തിൽ ആവശ്യമുള്ള ലവണങ്ങൾ അല്ലെങ്കിൽ ഫോസ്ഫറസ്, കാൽഷ്യം പോലെയുള്ള വിറ്റാമിൻസ്, മിനറൽസ് ഇതൊക്കെ എത്താതെ ഇരിക്കുമ്പോഴാണ് അവർക്ക് അതിൻ്റെ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാംസബുക്കുകളായി മാറേണ്ടി വരുന്നത്. പശു മാത്രമല്ല, മാൻ, ജിറാഫ്, ഒട്ടകം, പന്നി, ചെമ്മരിയാട് ഇങ്ങനെ സസ്യബുക്കുകളാണെന്ന് നമ്മൾ കരുതപ്പെടുന്ന പല ജീവികളും ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഈ ജീവികൾ അവരുടെ ശരീരത്തിൽ മിനറൽസ് കുറയുമ്പോൾ പക്ഷികളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഓൾറെഡി മരിച്ചുപോയ പക്ഷികളെ കഴിക്കുകയാണ് ചെയ്യാറ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരുടെ ശരീരത്തിലെ വിറ്റാമിൻസിൻ്റെ കുറവ് പരിഹരിക്കപ്പെടും. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത ജീവികൾ അവർക്ക് പിന്നീട് ഇത് ആവശ്യമില്ലെങ്കിലും ഈ ഒരു പ്രവൃത്തി തുടർന്നു വരുന്നതായിട്ട് കാണാറുണ്ട്. അതായത് അവരിതൊരു ഹോബിയാക്കി എടുത്തു എന്ന് മാത്രം, അവർക്ക് ആവശ്യമുണ്ടായിട്ടല്ല കൊന്നു തിന്നുന്നത്. നമ്പർ 3, അതെ, കറുകറുത്ത ഒരു തവളയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ടെബിൾ ടോഡ് എന്നാണ് ഈ തവളയുടെ പേര്. വെനിസുല എന്ന സ്ഥലത്തുള്ള കാടുകളിലെ പർവ്വതങ്ങളിലാണ് ടെബിൾ ടോഡ് എന്ന് പറയുന്ന ഇനം ഈ തവളകളെ കണ്ടുവരുന്നത്. ഏകദേശം 1 ഇഞ്ചോളം മാത്രമേ ഈ തവളകൾക്ക് വലിപ്പമുണ്ടാവുകയുള്ളൂ. ഈ തവളകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് തവളകളെ പോലെ ഇതിന് ചാടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ തവളകൾ വേഗത്തിൽ എങ്ങനെ നീങ്ങും? വേഗത്തിൽ നീങ്ങിയില്ലെങ്കിൽ ശത്രുക്കൾ വന്ന ഇവറ്റുകളെ കൊന്നു തിന്നിട്ട് പോവില്ലേ? അവിടെയാണ് ഇവരുടെ വിചിത്രമായ മറ്റൊരു പ്രവൃത്തി നമ്മളുടെ കണ്ണിൽപ്പെടുന്നത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു അടിപൊളി തന്ത്രം തന്നെ ഈ തവളകളുടെ കയ്യിലുണ്ട്. ഇതേ പർവ്വതങ്ങളിൽ കണ്ടുവരുന്ന ടെരാൻഡുല എന്ന് പറയുന്ന ചിലന്തികളാണ് ഇവരുടെ പ്രധാന ശത്രു. ടെരാൻഡുല ചിലന്തി വേഗത്തിലും ശക്തിയിലും വലിപ്പത്തിലുമെല്ലാം ഈ തവളകളേക്കാൾ വളരെ മുൻപിലാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഒരു പോരാട്ടത്തിൽ പെബിൾ ടോഡ് എന്ന് പറയുന്ന തവളകൾക്ക് ഈ ടെരാൻഡുല ചിലന്തിയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഈ തവളകൾ ഫൈറ്റ് ചെയ്യാൻ പോവില്ല, അതിന് പകരം മറ്റൊരു വഴിയാണ് അവർ കണ്ടെത്തുന്നത്. എപ്പോഴെങ്കിലും ഈ ചിലന്തിയെ അല്ലെങ്കിൽ മറ്റൊരു അപകടം മണക്കുകയാണെങ്കിൽ ഇവരുടെ കൈകാലുകൾ ഉള്ളിലേക്ക് മടക്കി വെച്ച് പിന്നിലേക്ക് ഒറ്റ വീഴ്ചയാണ്. പാറക്കൂട്ടങ്ങളിലും കല്ലുകളിലും തട്ടിയും തടഞ്ഞുമെല്ലാം ഇവർ താഴേക്ക് ചെന്ന് പതിക്കും. പക്ഷേ വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്രയൊക്കെ തട്ടി തടഞ്ഞ് പോയി ചെന്ന് വീണാലും ഇവരുടെ ജീവനോ ഇവരുടെ ശരീരത്തിനോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ചില പ്രത്യേക സമയത്ത് ഇവരുടെ ഈ ചെറിയ ശരീരം വളരെ കട്ടിയുള്ളതാക്കി നിലനിർത്തിയിട്ടാണ് ഇവരിങ്ങനെ സ്വയം സംരക്ഷിച്ച് താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് തന്നെ നേരെ അടിയിലേക്ക് വേഗത്തിലെത്താനും ഈ ചിലന്തികളിൽ നിന്നും മറ്റപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും ഈ തവളകൾക്ക് സാധിക്കുന്നു. അമേസിംഗ് അല്ലേ?
പന്ത് ഉരുളുന്ന മാതിരി ഉരുണ്ട് 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 ഒരു 10,500 താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ കണക്കൂട്ടി നോക്കുമ്പോ 1,500 കഴിഞ്ഞിരിക്കുന്നു. അതിനകത്തിരുന്ന് ഞാൻ ഒറ്റ വിളിയാണ്, മുത്തശ്ശേ രക്ഷിക്കുന്നേ. നമ്പർ 4, മരുഭൂമിയിലെ എട്ടുകാലി. ജാക്കി ചാനെ പോലെ തലകുത്തി മറിഞ്ഞ് ചാടി വരുന്ന ഈ ചിലന്തികളെ ആദ്യം കണ്ടാൽ നിങ്ങൾ വിചാരിക്കും മരുഭൂമിയിൽ നടക്കുമ്പോൾ കാല് പൊള്ളിയിട്ടാണ് ഇങ്ങനെ ചാടി ചാടി നടക്കുന്നതെന്ന്. എന്നാൽ ഈ ചിലന്തികൾ ഇങ്ങനെ ചെയ്യുന്നതിന് കാരണം മറ്റൊന്നാണ്. എപ്പോഴെങ്കിലും ഇവർക്കൊരു അപകടം മണക്കുകയാണെന്ന് വെക്കുക, അപ്പോൾ ഇവരെന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ നേരെ ഇങ്ങനെ കൈകാലുകൾ കുത്തി കുത്തി ചാടി മറിഞ്ഞ് ഓടാൻ തുടങ്ങും. ഇങ്ങനെ ചാടി മറിഞ്ഞ് ഓടിയാൽ അവർക്ക് സാധാരണ രീതിയിൽ ഓടി രക്ഷപ്പെടുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ സാധിക്കും. ഏകദേശം 6 അടിയോളം നീളത്തിൽ ഇവർക്ക് 1 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ ചാടി മറിഞ്ഞ് എത്താൻ സാധിക്കും. ഇവിടെയോ മറ്റോ ഇങ്ങനെ തെട്ടുകാലികൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ പേടിച്ച് ചത്തേനെ. നമ്പർ 5, സ്കങ്കിന്റെ മാരക പ്രയോഗം. സ്കങ്ക് എന്ന് പറയുന്നത് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു ജീവിയാണ്. ഇത് മാമൽ വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ ജീവിയാണ്. പല ഡിസൈനിൽ ഈ ജീവികൾ കാണപ്പെടാറുണ്ട്. നേരത്തെ പറഞ്ഞ ജീവികളുടെ പോലെ അല്ല, പക്ഷേ ഇവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവർ കയ്യിൽ കരുതിയിരിക്കുന്നത് നമ്മളാരും ചിന്തിച്ചു പോലും നോക്കാത്ത ഒരായുധമാണ്. ഇവരുടെ ഈ ആയുധം വെച്ച് ഒരു വലിയ കരടിയെ വരെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പിക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ഈ സ്പെഷ്യൽ ആയുധം എന്ന് പറയുന്നത് ഒരു തരം സ്പ്രേ ആണ്. ഈ സ്പ്രേ ഫിറ്റ് ചെയ്തിരിക്കുന്നതോ ഇവരുടെ പിൻഭാഗത്താണ്. ഈ ട്രിക്കിനെ ചുരുക്കി നമ്മൾക്ക് കുണ്ടി ഭാഗം എന്ന് തൽക്കാലം വിളിക്കാം. പെൺകുട്ടികൾ നിൽക്കുമ്പോഴാണോ കുണ്ടി എന്ന് പറയുന്നത്? പിന്നെ കുണ്ടിനെ കുണ്ടി തന്നെ മോന്താന്ന് പറയാൻ പറ്റുമോ? ഇനി ഈ ആയുധത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ നാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള നാറ്റങ്ങളിൽ വെച്ച് ഏറ്റവും വലുതായിരിക്കും. ശത്രുക്കളെ കാണുമ്പോഴും അപകടം അടക്കുമ്പോഴുമാണ് ഈ ജീവികൾ ഈ സ്പ്രേ പുറപ്പെടുവിക്കാറുള്ളത്. സൾഫർ പോലെയുള്ള കെമിക്കൽസ് വളരെ ഗാഢമായി അടങ്ങിയിട്ടുള്ള ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ദ്രാവകമാണ് ഇവർ സ്പ്രേ ചെയ്യുന്നത്. ഈ സ്പ്രേയുടെ മണം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർക്കോ മറ്റു മൃഗങ്ങൾക്കോ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. മനുഷ്യരുടെയോ മറ്റ് ജീവികളുടെയോ കണ്ണിലേക്ക് ഈ സാധനം കുറച്ചെങ്കിലും ആവുകയാണെങ്കിൽ താൽക്കാലികമായി അവർ അന്ധന്മാരായി മാറും. അതായത് കുറെ നേരത്തേക്ക് കണ്ണുപോലും കാണാൻ പറ്റില്ല. എന്റെ കാഴ്ച പോയി, നീ എന്ത് വിഷപാടായിരിക്കും ഒഴിച്ചെന്ന്. ഏകദേശം 15 മുതൽ 36 ഇഞ്ച് വരെ മാത്രമാണ് ഈ ജീവികളുടെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഈ ജീവികൾ പുറപ്പെടുവിക്കുന്ന ഈ സ്പ്രേ എത്ര ദൂരത്തോളം പോകുമെന്ന് ചോദിച്ചാൽ 15 അടിയോളം ഈ സ്പ്രേ അവർക്ക് പ്രയോഗിക്കാൻ സാധിക്കും. ഇനി ഈ ദ്രാവകം എങ്ങനെ നമ്മളുടെ ശരീരത്തിലാവുകയാണെങ്കിൽ ആഴ്ചകളോളം ഈ സാധനത്തിൻ്റെ ദുർഗന്ധം അവിടെ തന്നെ നിലനിൽക്കും. ഒരിളം കാറ്റുണ്ടെങ്കിൽ മനുഷ്യർക്ക് 5.6 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരെ ഈ മാരകമായ സാധനത്തിൻ്റെ മണം അനുഭവിക്കാൻ സാധിക്കും. ഈ ജീവികൾ പെട്ടെന്നൊന്നും ഇത് പ്രയോഗിക്കാറില്ല. ആദ്യമായിട്ടൊരു ശത്രുവിനെ കാണുമ്പോൾ അല്ലെങ്കിൽ അപകടം മണക്കുമ്പോൾ ഇങ്ങനെ ജിംനാസ്റ്റുകൾ പോലെ 2 കൈയും കുത്തി മുകളിലേക്ക് നിന്ന് അവരെ പേടിപ്പിക്കാൻ ശ്രമിക്കും. എന്നിട്ടും ശത്രു പേടിച്ച് പിന്നിലോട്ട് പോയില്ലെങ്കിലാണ് ഇവർ ഈ സാധനം പ്രയോഗിക്കാറ്. ഇവർ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞാൽ എൻ്റെ സാറെ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല. ഇന്ന് നമ്മൾ നോക്കിയ 5 ജീവികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി അല്ലെങ്കിൽ ഏറ്റവും വിചിത്രമായി തോന്നിയ പ്രവൃത്തി എന്താണ് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിച്ചു എല്ലാ വ്യൂവേഴ്സിനും ഒരു ഷെയറെങ്കിലും ചെയ്യായിരുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. സോ വൺസ് അഗെയിൻ, ഇറ്റ്സ് മീ അമിത് ആൻഡ് യു ആർ വാച്ചിങ് നോളജ് ഇൻ മലയാളം. സൈനിങ് ഔട്ട്.